നമസ്കാരം. ദാസെന്നാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പം എല്ലാവർക്കും പുതുവത്സരാശംസകൾ. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഗംഭീര സാധനം ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടോ എന്നറിയില്ല. ഗംഭീര സംഭവം എന്ന് പറഞ്ഞാൽ ഗംഭീര സംഭവം. സൈഡ് നോക്കിയേ, എന്താ സംഭവം അല്ലേ? ഞാൻ 2024 ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ ഈ സിനിമയാണ്, ഭ്രമയുഗം. രാഹുൽ സദാശിവത്തിൻ്റെ ഭൂതകാലത്തിന് ശേഷം ഇറങ്ങുന്ന സിനിമയാണ്. ഭൂതകാലം കണ്ടിട്ടുണ്ട് നിങ്ങൾ? ഗംഭീര സിനിമയാണ്. ആ ഭൂതകാലത്തിന് ശേഷം മമ്മൂക്കയുമായി വരുന്ന ഭ്രമയുഗം എന്ന സിനിമയുടെ ആദ്യം ഒരു പോസ്റ്റർ. ഭൂലോക സൂപ്പർ ഹിറ്റായത് ആ പോസ്റ്റർ. പോസ്റ്റർ എന്ന് പറഞ്ഞാൽ മമ്മൂക്കയെ കണ്ടാൽ പോലും മനസ്സിലാകാത്ത ഒരു രീതിയിൽ, ഒരു ചാതി ലെവലാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അതിനുശേഷം കുറേ സ്റ്റിൽസ് വന്നു. അതൊക്കെ ഫാൻ മെയ്ഡ് ആണോ, അതായത് ഒറിജിനൽ ആണോ, എന്താ പറയുക, ഫാൻ മെയ്ഡ് ആണോ എന്നൊന്നും അറിയില്ല. കുറേ അടിപൊളി സംഭവങ്ങൾ കുറേ വന്നു. ഗംഭീര സംഭവങ്ങളായിരുന്നു. കൈയിൻ്റെ ഒരു വിരലൊക്കെ ഇങ്ങനെ വയസ്സായ കൈ, ഒരു 150 വയസ്സൊക്കെ ഉള്ള ആൾക്കാരെ കൈ പോലെ സംഭവം. പിന്നൊരു വലിയൊരു എന്താ പറയുക, ഒരു മന്ത്രവാദക ചെയ്യുന്ന പോലത്തെ ഒരു കൊട്ടാരം പോലത്തെ സംഭവം. അതുപോലെ തന്നെ നിലാവുള്ളൊരു സ്ഥലത്തുണ്ടല്ലോ സീൻ. അങ്ങനെ കുറേ സംഭവങ്ങൾ വന്നു. പക്ഷേ ഔപചാരികമായി മമ്മൂക്കയുടെ സ്വന്തം ഐഡിയിൽ നിന്ന് വന്ന രണ്ടാമത്തെ സെക്കൻഡ് ലുക്ക് പോസ്റ്ററാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്നത്. എന്താ ലുക്ക് നോക്കി നിങ്ങൾ, ഞെട്ടിക്കും എന്നുള്ളതിന് 100% ഉറപ്പാണ് ഈ സിനിമ. ഒന്നാമത് ഇതുപോലുള്ള സിനിമകൾ, ഹൊറർ ആ റേഞ്ചിലുള്ള സിനിമകൾ പണ്ടം മുതൽ എനിക്കിഷ്ടമാണ്. ആ സിനിമ അതേ ലെവലിൽ തന്നെ കിട്ടാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് സിനിമ ഇറങ്ങാൻ പോകുന്നത് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ലെവലിൽ തന്നെ ആയിരിക്കും. എന്തായാലും ഈ പോസ്റ്റർ, പോസ്റ്ററല്ല ഈ ലുക്ക്, ഗംഭീര ലുക്കായിട്ടുണ്ട്. അതിൻ്റെ കൂട്ടും ക്രൂരനായിട്ടുള്ളൊരു മന്ത്രവാദി ആണ് എന്നാണ് നമുക്ക് മമ്മൂക്കയുടെ ക്യാരക്ടർ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത്. അതിൽ തലയിലൊരു എന്താ പറയുക, ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ഒരു സംഭവം തലയിൽ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അതായത് കഥകളിയുടെ ഇതല്ല, എന്നാൽ ഏകദേശം അതുപോലെ. പക്ഷേ അതിലൊരു കുറേ സംഭവങ്ങൾ, കൊമ്പും കാര്യങ്ങളൊക്കെയുള്ള വേറൊരു സംഭവമാണത്. അപ്പോൾ അതൊക്കെ വെച്ചിരിക്കുന്ന രൂപം കൂട്ടും ക്രൂരനായ ഒരു മന്ത്രവാദി എന്നാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. അതോ മരിച്ചുപോയ ആത്മാവിൻ്റെ പ്രേതം സംഭവമാണോ എന്താണെന്നൊന്നും കൂടുതലായിട്ട് നമുക്കറിയില്ല. സിനിമയുടെ കഥയൊന്നും പുറത്തു വിട്ടിട്ടില്ല. എന്തായാലും ഫെബ്രുവരിയിൽ സിനിമ റിലീസ് ചെയ്യും. എന്തായാലും മലയാള സിനിമാ ചരിത്രത്തിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ ഒരു വലിയൊരു നാഴികക്കല്ലാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. മമ്മൂക്കയുടെ സിനിമകൾ വലിയ പൊളിയൊന്നും കൂടാതെ സാധാരണഗതിയിൽ വന്ന് വിജയിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പോൾ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. മറ്റുള്ള നടന്മാരൊക്കെ വലിയ രീതിയിൽ കൊട്ടി ആഘോഷിക്കപ്പെട്ട് സിനിമകൾ ഇറങ്ങുമ്പോൾ മമ്മൂക്കയുടെ സിനിമ വളരെ സിമ്പിളായി വന്ന് അടിച്ച് മിന്നിച്ച് പോകുന്നൊരു സ്വഭാവമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുമ്പ് കഴിഞ്ഞ സിനിമകളെല്ലാം. അപ്പോൾ ഈ സിനിമ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റുള്ള സിനിമകളെക്കാളും മുമ്പിൽ നിൽക്കാൻ സാധ്യതയുള്ള സിനിമയാണെന്ന് 100% പറയാൻ സാധിക്കും. ബ്രഹ്മയുഗം എന്ന സിനിമ ഗംഭീര വിജയമാകട്ടെ. എല്ലാ ആശംസകളും. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ലൊരു വർഷം 2024 ഉണ്ടാകട്ടെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.